നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി പ്രൈം എഡിഷനിലേക്ക് സ്വാഗതം. മൂടാടി നന്ദിയിൽ തട്ടുകടയ്ക്ക് തീപിടിച്ചു. പലഹാരങ്ങൾ പാചകം ചെയ്യുന്നതിനിടയിലാണ് തിക്കോടി മീത്തലെ പള്ളിക്കടുത്ത് ദേശീയപാതയ്ക്ക് സമീപത്തെ പി ടി മുസ്തഫയുടെ തട്ടുകടയ്ക്ക് തീപിടിച്ചത്. ചൊവ്വാഴ്ച കാലത്ത് 10:30 സംഭവം. സിലിണ്ടറിലെ റെഗുലേറ്റർ ലീക്ക് ചെയ്തതാണ് തീപിടിക്കാൻ കാരണമായി പറയുന്നത്. മേൽക്കൂരയും മറ്റ് സാധനങ്ങളും തീപിടുത്തത്തിൽ കത്തിയ നിലയിലാണ്. സംഭവം കണ്ട നാട്ടുകാർ തീയണച്ചു. 4,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊയിലാണ്ടി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാഞ്ഞിരശ്ശേരി ബോധി ഗ്രന്ഥാലയത്തിൽ ഈ സേവന കേന്ദ്രം കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്തു. പന്തലൈനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സോമൻ കഥാമൃതം പരിപാടിയിൽ പങ്കെടുത്തവരെ അനുമോദിച്ചു. ഗ്രന്ഥശാലാ സംഘം താലൂക്ക് സെക്രട്ടറി KV രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സജിത ഷെറി, ഗ്രന്ഥാലയം പ്രസിഡന്റ് ഡോക്ടർ NV സദാനന്ദൻ, സെക്രട്ടറി ബിബിൻദാസ് VK, VM ലീല, ഷൈജു NP എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നന്ദി വില്ലേജ് കമ്മിറ്റി SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയികളെയും ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ സംസ്ഥാനതല ജേതാവ് ദേവലക്ഷ്മി, പുതുച്ചേരി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആനന്ദതാണ്ഡവം പരിപാടിയിൽ ലോക റെക്കോർഡ് നേടിയ തൃഷ ബൈജു, ഫെഡറേഷൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അന്താരാഷ്ട്ര റേറ്റിംഗ് കരസ്ഥമാക്കിയ അനന്തകൃഷ്ണൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങ് ജില്ലാ സെക്രട്ടറി KE പുഷ്പജ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ നൽകി. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് സിന്ധു കാട്ടിലിൽ അധ്യക്ഷത വഹിച്ചു. PK ഷീജ, രജുല എന്നിവർ സംസാരിച്ചു. ഏരിയാതല വനിതാ കലോത്സവത്തിൽ 1st കരസ്ഥമാക്കാൻ സഹായിച്ച മുഴുവൻ പേർക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. സെക്രട്ടറി സ്മിതി P സ്വാഗതവും ട്രഷറർ ശ്രീലത നന്ദിയും പറഞ്ഞു. പയ്യോളി ശ്രീനാരായണ ഗ്രന്ഥാലയം മേലടി വായനാ പക്ഷാചരണ പരിപാടികളുടെ സമാപന സമ്മേളനം ഗ്രന്ഥശാലാ സംഘം മേഖലാ സമിതി കൺവീനർ KE ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംഗത്വവാരാചരണം, അക്ഷരദീപം തെളിയിക്കൽ, ശ്രീനാരായണ ഭജനമഠം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആസ്വാദനക്കുറിപ്പ്, രചനാ മത്സരങ്ങൾ, വായനയുടെ പ്രസക്തിയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും നടന്നു. സമാപന പരിപാടിയിൽ അനുരാജ് വരിക്കാലിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥാലയം പ്രസിഡന്റ് ചന്ദ്രൻമുദ്ര അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനം PK വിജയൻ നിർവഹിച്ചു. കൂടുതൽ വാർത്തകൾക്ക് പ്രൈം എഡിഷൻ .in സന്ദർശിക്കുക.